കെ.സി.ബി പ്രതിസന്ധി പരിഹരിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിളിച്ച ചർച്ച എ.കെ.ജി സെന്ററിൽ തുടങ്ങി. ട്രേഡ് യൂണിയനുകളെ നയിക്കുന്ന നേതാക്കളായ എളമരം കരീമും കാനം രാജേന്ദ്രനും പങ്കെടുക്കുന്നുണ്ട്. കെ.സി. കിഷോർ കുമാർ ചേരുന്നു. കിഷോർ, ഇന്നൊരു സമവായം പ്രതീക്ഷിക്കുന്നുണ്ടോ? ലക്ഷ്മി, ഏതായാലും ഈ കെ.സി.ബിയിലെ ഇടത് ട്രേഡ് യൂണിയനുകളുടെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള മുന്നണി തലത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ എ.കെ.ജി. സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ഈ ചർച്ച ഇവിടെ എ.കെ.ജി. സെന്ററിൽ ആരംഭിച്ചത്. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ കെ.സി.ബിയിലെ ഇടത് ട്രേഡ് യൂണിയനുകളെ നയിക്കുന്ന എ.ടി.യു.സി. യൂണിയനെ നയിക്കുന്ന കാനം രാജേന്ദ്രൻ, അതുപോലെ തന്നെ സി.എ.ടി. യൂണിയനെ നയിക്കുന്ന എളമരം കരീം എന്നിവർക്കൊപ്പം ഇടതുമുന്നണി കൺവീനർ വിജയരാഘവനും ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കെ.സി.ബി. ചെയർമാന്റെ അധികാര ദുർവിനിയോഗവും സാമ്പത്തിക ദുർവ്യയത്തിന് വഴിവെക്കുന്ന തീരുമാനങ്ങളും പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇടത് ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്യുന്നത്. ഏതായാലും ഈ ഇടത് ട്രേഡ് യൂണിയനുകളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടിയായി കെ.സി.ബി. ചെയർമാൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഉന്നയിച്ച ആരോപണങ്ങൾ വലിയ വിവാദം ആയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചർച്ച ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചർച്ച ഒരുപക്ഷെ ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ കെ.സി.ബിയിലെ ഇടത് ട്രേഡ് യൂണിയനുകളുടെ സമരം പുരോഗമിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിവിടെ ഈ ചർച്ച നടക്കുന്നത്. പ്രധാനമായും ഇടത് ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെടുന്ന കെ.സി.ബി. ആസ്ഥാനത്തെ SISF മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയർമാൻ ബി അശോകിൽ ഇടത് ട്രേഡ് യൂണിയനുകളിൽ അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ നീക്കുന്നത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുമോ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഏവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ കെ.സി.ബി. ചെയർമാനെ മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി ബോർഡിൽ നടന്ന ക്രമക്കേടുകളെ കുറിച്ച് കെ.സി.ബി. ചെയർമാൻ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും പ്രതിപക്ഷം ഇത് ശക്തമായ ആയുധമാക്കുകയും ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ ഏതായാലും ചെയർമാനെ ഉടനടി നീക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ വൈദ്യുതി ഭവൻ ആസ്ഥാനത്തെ SISF പുനർവിന്യാസ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കോ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നീക്കുപോക്ക് സംബന്ധിച്ചൊരു ധാരണ ഈ നേതൃയോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമായിരിക്കും ഈ സമരം ചെയ്യുന്ന ട്രേഡ് യൂണിയനുകളുടെ നേതാക്കളുമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാവുക. ഏതായാലും ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം ഇടത് ട്രേഡ് യൂണിയനുകൾ കെ.സി.ബി. നടത്തുന്ന സമരത്തിന്റെ ഭാവി സംബന്ധിച്ച് ഒരു തീരുമാനമുണ്ടാകും. കെ.സി. കിഷോർ കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.